അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബൈനറി ഫ്രാക്ഷനെ ഒക്ടലാക്കി എങ്ങനെ മാറ്റാമെന്നാണ്. നമ്മൾ നേരത്തെ ഒക്ടൽ ടു ബൈനറി പറഞ്ഞിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ടായിരിക്കും, ബൈനറി ഫ്രാക്ഷൻ നമ്പർ ആയിരിക്കും. ഓക്കെ, അതായത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ ആണ് നമ്മൾ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. 1010.0110 to the base 2 is equal to the base 8. Okay, ഈ ഒരു ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. സോ ആദ്യം നമുക്ക് ആ നമ്പറിനെ ആദ്യം എഴുതിയെടുക്കാം. 1010.0110. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ നോർമൽ പാർട്ടിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 ബിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ 1 2 3, ഓക്കെ, 3 ബിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി റൈറ്റിക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് എണ്ണ 1 2 3. ഓക്കെ, ദെൻ 0 1 2 3. ഓക്കെ ആണോ? ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 1 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്, ദെൻ 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ പോയിന്റ് അതേപോലെ തന്നെ എഴുതണം, പോയിന്റ് 30 ടു ദി ബേസ് 8. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിനെ നമ്മൾ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 0. ഈ ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. 1000.00004441. ഓക്കെ, അത് നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ ഇതേപോലെ തന്നെ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ദെൻ റൈറ്റിൽ എന്ത് ചെയ്യാം, റൈറ്റ് ഭാഗത്ത് 0 ആഡ് ചെയ്യാം, ഇവിടെ ലെഫ്റ്റില് ലെഫ്റ്റ് ഭാഗത്തേക്കും 0 ആഡ് ചെയ്യും. 0 1 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്, 1 0 0 എന്ന് പറഞ്ഞാൽ 4 ആണ്, 34.07, 1 0 0 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ടു ദ ബേസ് 8. ഇതാണ് ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിനെ നമ്മൾ ഒക്ടലാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ.